ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. നേരത്തെ ഞങ്ങൾ അത് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ലൈല കോട്ടേജ് വിൽക്കില്ല. വാർത്തകൾ നിഷേധിച്ച മകൾ റീത്ത തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രേം നസീറിന്റെ ചിറയിൻ കീഴിലെ വീട് കുടുംബം വിൽക്കുന്നു എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. ഈ വാർത്തയാണ് ഇപ്പോൾ പ്രേം നസീറിന്റെ ഇളയ മകൾ റീത്ത നിഷേധിച്ചിരിക്കുന്നത്. വീട് നവീകരിച്ച് കുടുംബം തന്നെ സംരക്ഷിക്കുമെന്നാണ് റീത്ത പറയുന്നത്. സർക്കാരിന് സ്മാരകത്തിനായി വീട് വിട്ടു നൽകുവാൻ താല്പര്യമില്ല എന്നും ഇളയ മകളായ റീത്ത അറിയിച്ചിട്ടുണ്ട്. ലൈല കോട്ടേജ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് റീത്ത മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പ്രേം നസീറിന്റെ മകൾ റീത്ത. ആരോ എൻ്റെ വീട് വിൽക്കണതായിട്ട് ന്യൂസ് ഇറക്കിയിട്ടുണ്ട്. അത് കള്ളമാണ്, സത്യമല്ല. നേരത്തെ ഞങ്ങളത് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ അതില്ല. ഞാൻ അമേരിക്കയിൽ എൻ്റെ മോളായിട്ട് സംസാരിച്ചു, അവർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിൽക്കാനായിട്ട്. സോ പ്ലീസ്, ആരാണ് ഇത് ഇറക്കിയ അത് തിരുത്തി തരണം. പ്രേംനസീറിന്റെ ചിറയിൻ കീഴിലെ വീട് വിൽക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. നിത്യഹരിത നായകന്റെ വീട് സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. വീട് അവകാശമായി കിട്ടിയ പ്രേംനസീറിന്റെ ചെറുമകളാണ് ചിറയിൻ കീഴിലെ ലൈല കോട്ടേജ് വിൽക്കുവാൻ ഒരുങ്ങുന്നത് എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. 1956 നസീർ മകൾ ലൈലയുടെ പേരിൽ പണി കഴിപ്പിച്ചതാണ് ഈ വീട്. പ്രേംനസീറിന്റെ ഇളയ മകൾ റീത്തയുടെ മകൾ രേഷ്മയ്ക്കാണ് വീട് അവകാശമായി കിട്ടിയത്. 50 സെന്റും വീടും ഉൾപ്പെടുന്ന ഈ സ്ഥലം അമേരിക്കയിലുള്ള അവർ വിൽക്കുവാൻ ഒരുങ്ങുകയാണ് എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത്. എന്തായാലും ലൈല കോട്ടേജ് വിൽക്കുന്നില്ല എന്ന വാർത്ത ഒരുപാട് സന്തോഷമാണ് ആരാധകർക്കിടയിലും ചിറയിൻ കീഴിലെ നിവാസികൾക്കും നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ 2 ടീമുകളെ വിളിച്ചോണ്ടേയിരിക്കുന്നു, ഷഫ്നനെ സജിനെ. രണ്ടുപേരും അതിവിദഗ്ധമായി മുങ്ങിക്കൊണ്ടിരിക്കുന്നു. വിദഗ്ധമായിട്ട് മുങ്ങായിരുന്നില്ല, ആദ്യമായിട്ട് എന്റെ ഇന്റർവ്യൂ ആണ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ വേറെ കൊടുക്കുന്നു. എനിക്ക് ആ വിപ്ലവകരമായ കഥ തൊട്ട് തുടങ്ങണം ചേട്ടാ. എന്താണ് സംഭവിച്ചതെന്നുണ്ട്? നിങ്ങൾ വിചാരിച്ച അത്ര വിപ്ലവം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആര് പറയുന്നത്, രജിസ്റ്റർ ചെയ്ത് അന്ന് വൈകിട്ട്. ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായിരുന്നു? അതറിയില്ല, അന്ന് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആലോചിക്കുമ്പോ വേണ്ടിയാവുക. വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഷഫ്ന അഞ്ജലി പോലെ ആയിരുന്നെങ്കിൽ ചേട്ടൻ ഒരു പ്രേമിക്കായിരുന്നു? ഷഫ്നന്റെ ഭാര്യയാണ്. ഞാനിപ്പോ ഒരാളെ ചേട്ടൻ ഒരു സർപ്രൈസ് കോൾ വിളിച്ചു തരാണെന്നുണ്ടെങ്കിൽ അത് ആരാകാനാണ് സാധ്യത? സർപ്രൈസ് കോളോ? ആക്ച്വലി ഇത് എല്ലാ പണി നോക്കിയാലും അവൾക്ക് തന്നെ തിരിച്ച് പണി കിട്ടാറ്. അതുകൊണ്ടാണ് ശരിക്കുള്ള സത്യാവസ്ഥ പറയാൻ വേണ്ടിട്ട് ഞാൻ വന്നത്. മൊത്തം ഇതൊക്കെ അറിയായിരുന്നോ ഇങ്ങനെയൊക്കെ ആണെന്ന്? പക്ഷെ അതിന്റെ ഒരു അഹംഭാവം ഇല്ല, ബുദ്ധിയും ഇല്ല. കാണാൻ തുടങ്ങി. അത് എന്താന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഓഡിഷനൊക്കെ ചെയ്ത ഡയറക്ടർ എന്നെ സത്യം പറഞ്ഞ, ഇവരൊന്നും വേണ്ട, ഇവന്റെ മുഖത്തൊന്നും ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞില്ല. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.